പീരുമേട് റാണി കോവിൽ പുതുവൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തി 25 കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തിയിരിക്കുന്നതായി പരാതി. പോലീസും ഗ്രാമപഞ്ചായത്തിലും പരാതി അറിയിച്ച് ഇവർ ഇടപെട്ടിട്ടും പ്രശ്നം പരിഹാരമായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. പീരുമേട് പഞ്ചായത്തിലെ റാണിക്കോവിൽ പുതുവൽ ഭാഗത്താണ് പ്രദേശവാസികളായ 25 കുടുംബങ്ങളുടെ സഞ്ചാരമാർഗമായ റോഡിൽ സ്വകാര്യ വ്യക്തി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതായി പരാതി അറിയിച്ചിരിക്കുന്നത്. തന്റെ സ്ഥലത്തുകൂടിയാണ് റോഡ് കടന്നുപോകുന്നതെന്ന അവകാശവാദം ഉന്നയിച്ച് ചപ്പുചവറുകളും ആട്ടിൻകൂട്ടിൽ നിന്നുമുള്ള വേസ്റ്റുകളും റോഡിൽ നിക്ഷേപിച്ചാണ് സ്വകാര്യ വ്യക്തി 25 കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ച് പീരുമേട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പ്രദേശവാസികളെയും സ്വകാര്യ വ്യക്തിയെയും വിളിച്ചുവരുത്തി ചർച്ച ചെയ്തിട്ടും യാത്രാ തടസ്സം സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾ സ്വകാര്യ വ്യക്തി തുടരുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇത് മാറ്റാൻ വരികയും ഇവർ ഞങ്ങളെ മാറ്റാൻ അനുവദിക്കാതിരിക്കുകയും അതിനുശേഷം പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും പീരുമേട് സിഇഒ ഓഫീസിൽ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പീരുമേട് സ്റ്റേഷനിൽ വിളിച്ച് ഇരു കൂട്ടരെയും ഇരുത്തി സംസാരിപ്പിച്ചതിന് ശേഷം ഇത് ഈ പ്രശ്നം ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് പോയതായിരുന്നു. അതിനുശേഷം വീണ്ടും ഇവർ ഈ വേസ്റ്റും കാര്യങ്ങളും കൊണ്ട് വഴിയിലിട്ട് സഞ്ചാരയോഗ്യം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. റോഡരികിൽ ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്നതിനൊപ്പം കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്ത് തന്റെ സ്ഥലമാണ് ഇതെന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് സ്വകാര്യ വ്യക്തി ചെയ്തു വരുന്നത്. ഇതുമൂലം റോഡിലൂടെ അത്യാവശ്യഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ കടന്നുവരുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പ്രദേശത്തെ 25 കുടുംബങ്ങളുടെ യാത്രാമാർഗമായ റോഡ് നവീകരിക്കുവാനായുള്ള പ്രവർത്തനങ്ങൾ നടക്കുവാനിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ ഇത്തരം ദ്രോഹ നടപടിയെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ മാറ്റാൻ വരുമ്പോൾ ഞങ്ങൾ മാറ്റി ഇവിടെ വന്ന് നാട്ടുകാരെല്ലാവരും, ഇവർ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടാണ് നാട്ടുകാർ. കാരണം ഒത്തിരി പേര്, 10-25 കുടുംബം താമസിക്കുന്നതാണ് ഞങ്ങളിവിടെ. അപ്പോൾ ഇതിലെ മാറ്റി ഞങ്ങളങ്ങ് പോകുമ്പോൾ അവർ പിന്നെ എടുത്തു വെക്കും. ഇതിപ്പോൾ 2-3 പ്രാവശ്യമായി പരിപാടി തുടങ്ങിയിട്ട്, പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ മാറ്റുന്നത്. അല്ലാതെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അവർ നമ്മളോട് മാറ്റാൻ പറഞ്ഞിട്ടാണ് മാറ്റുന്നത്. ഇത് നമ്മൾ ഞങ്ങളവരോട് പറഞ്ഞ് ഇത് കെട്ടി എല്ലാം റോഡെല്ലാം നന്നായി കഴിയുമ്പോൾ അവരത് എടുത്തോട്ടെ. കാരണം 3 മീറ്റർ റോഡാണ് എല്ലാവരുടെയും, അത് മതിയല്ലോ അവർക്കും. ഇതിപ്പം വെറുതെ വാശി പിടിക്കുക. പോലീസിൽ പരാതി നൽകിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും തങ്ങളുടെ യാത്രാമാർഗം തടസ്സപ്പെടുത്തുന്ന സ്വകാര്യ വ്യക്തിക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും പരാതികൾ നൽകിയതിനെ തുടർന്ന് കള്ളക്കേസ് കൊടുക്കുമെന്ന ഭീഷണി ഉയർത്തുന്നതായും പ്രദേശവാസികൾ പറയുന്നു. റോഡിന്റെ ഈ ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയ ഭാഗത്താണ് റോഡ് കയ്യേറി ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്നതും കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കുന്നതും. സ്കൂളിൽ പഠിക്കുന്ന 25 കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കുന്നതിനായുള്ള വാഹനം പ്രദേശത്ത് എത്തേണ്ടതുണ്ട്. ആയതിനാൽ അടിയന്തരമായി അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.